അപ്പോൾ എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമ്മുടെ മൂന്ന് വീഡിയോ, അതായത് നമ്മുടെ ആർടിമിയ സിസ്റ്റി ആപ്സുകളിനെ കുറിച്ചും അതുപോലെ തന്നെ എങ്ങനെ സൂക്ഷിച്ച് വെക്കാനും ടൈപ്സ് ഓഫ് ആർടിമിയെ കുറിച്ചുള്ള വീഡിയോസിന് നല്ല റെസ്പോൺസ് തന്നെയാണ് നിങ്ങളുടെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മുടെ വ്യൂവേഴ്സ് നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, കുറേ പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡൗട്ടെല്ലാം ക്ലിയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. സോ ലെറ്റ്സ് ഗോ ടു വീഡിയോ. നമ്മുടെ അടുത്ത് ഒത്തിരി ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. ഒത്തിരി ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു മൂന്ന് വീഡിയോൻ്റെ അണ്ടറിൽ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരുപാട് ഡൗട്ടുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊന്ന് തരംതിരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതെ, നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഹാച്ച് ചെയ്ത് ഫീഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും കുറിച്ചാണ്. നമ്മൾ അത് അധികം വൈകാതെ തന്നെ പുതിയ കുറേ ഡൗട്ടുകളുണ്ട്, അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നത്. നമ്മൾ സ്റ്റോർ ചെയ്യുന്നതിൻ്റെ ഡൗട്ടാണ് നോക്കുന്നത്, എങ്ങനെയാണ് ഫ്രിഡ്ജ് വെക്കുമ്പോൾ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഹാച്ച് ചെയ്ത രാവിലെ ആണോ ഈവനിങ് ഒക്കെ കൊടുക്കാൻ പറ്റുമോ, ഈ ഫ്രിഡ്ജ് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ അടച്ച് വെക്കണോ, അതുപോലെ തന്നെ എത്ര ഡേയ്സ് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ്, എത്ര അവേഴ്സ് ആണൊക്കെ. അപ്പോൾ നമ്മൾ ഇത് നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആർടിമിയെ ഹാച്ച് ചെയ്യുന്ന ആ ഒരു രീതിയും സ്റ്റോറിംഗ് രീതിയെ കുറിച്ചുമാണ്. അപ്പോൾ നമ്മളിതിൽ ഹാച്ചിങ് അവർ എന്ന് പറയുന്നത് നമ്മുടെ ആർടിമിയ സിസ്റ്റി ക്യാപ്സ്യൂള് ആണെന്ന് വെച്ചാൽ നമ്മുടെ അത് ഒ എസ് ഐ പോലെയാണ്, ബ്ലൂ റിങ് പോലെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് 24 hours മതി അതിന് ഹാച്ചിങ് റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇന്ത്യൻ ആർടിമിയാണെന്ന് വെച്ചാൽ എന്തായാലും ഒരു 36 hours മേലെ എന്തായാലും നമ്മൾ ഹാച്ച് ചെയ്യണം. ഈ ഒരു അതാണ് നമ്മുടെ ഹാച്ചിങ് റേറ്റിൻ്റെ ടൈം എന്ന് പറയുന്നത്. ഇന്ത്യൻ ആർടിമിയെ കുറച്ച് കൂടും, ഒ എസ് ഐ ഒക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കുറയും. പിന്നെ അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിൻ്റെ ഒരു ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഹാച്ച് ചെയ്ത ആർടിമിയെ എങ്ങനെ നാളത്തേക്ക് എല്ലാം കൊടുക്കാം എന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് പേര് ഡൗട്ട് ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇത് അടച്ച് വെക്കണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അടച്ച് വെക്കേണ്ട ആവശ്യമില്ല, അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത് അടച്ച് വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അടച്ച് വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പിന്നീട് ചോദിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സൈസ് കൂടുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച ആർടിമിയുടെ സൈസ് കൂടുമെന്ന്, ഒരിക്കലും സൈസ് കൂടില്ല. ആർടിമിയുടെ സൈസ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഏത് സൈസാണോ അതേ സൈസിൽ തന്നെ ആയിരിക്കും നമ്മുടെ ആർടിമിയ പിന്നീട് ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ യൂസേജ് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ യൂസേജ് നോക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണോ ഫീഡ് ചെയ്യുന്ന രീതി, അതായത് നമ്മളിപ്പോൾ ഓവർ ഫീഡിങ് ഇല്ലാതെ നോർമൽ ഫീഡിങ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഒരു ക്യാപ്സ്യൂൾ വെച്ചിട്ട് ഒരു 2 days നമ്മുടെ രണ്ട് ബാച്ച് കുട്ടികൾക്ക് നമുക്ക് സിമ്പിളായിട്ട് കൊടുക്കാം. അതായത് ഓവർ ഫീഡിങ് ഇല്ലാതെ തന്നെ കറക്റ്റ് എമൗണ്ടിൽ ഒരു 3 days അല്ലെങ്കിൽ ഒരു 4 days കൊടുക്കുന്ന രീതിയാണെന്ന് വെച്ചാൽ ഒരു ക്യാപ്സ്യൂൾ ഉണ്ടെങ്കിൽ നമുക്കൊരു 2 days നമുക്കത് കൊടുക്കാം. അത് അത്യാവശ്യം നല്ല പോലെ തന്നെ കൊടുക്കുക, വെള്ളമൊക്കെ ചേർത്ത് നമ്മൾ കൊടുക്കുന്ന രീതിയിൽ. അപ്പോൾ പിന്നീട് നമ്മളെ അടുത്ത് കുറേ പേര് ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ യൂസേജ് എത്ര അതുപോലെ എത്ര ദിവസം ഇങ്ങനെ വെക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എത്ര ദിവസം വെക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് നമ്മളതിൽ നിന്ന് എടുത്ത് കുറച്ചെടുത്തിട്ട് നമ്മളതിനെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് കുറച്ച് നേരം നമ്മൾ വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞ് വെച്ചാൽ അതെല്ലാം ആക്റ്റീവാകും. അപ്പോൾ അത് ആക്റ്റീവായതിനു ശേഷം ആ ഒരു രീതിയിൽ നമുക്കൊരു 2-3 days വരെ നമുക്ക് അങ്ങനെ തന്നെ ട്രൈ ചെയ്യാം. പക്ഷേ ഒരു 90-100% നമുക്കിതിൽ സക്സസ് ആവുമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആക്റ്റീവായിട്ടുള്ള ആർടിമിയാസ് ഉണ്ടാവും, അതായത് ഒരു 3rd day നോക്കിയാലും ആർടിമിയാസ് ഉണ്ടാവും. പക്ഷേ കുറച്ച് ചത്തുപോയിട്ടുണ്ടാവും, പക്ഷേ എന്നാലും ആർടിമിയ ആക്റ്റീവായിട്ടുള്ള ആർടിമിയാസ് ഉണ്ടാവും. ഒരു 2nd day കൊടുക്കുകയെന്ന് വെച്ചാൽ ഞാൻ ഒരു 90% ഉറപ്പ് പറയാം. 3rd day ആകുമ്പോൾ നമുക്ക് ഒരു 70% എല്ലാം ഉറപ്പ് പറയാൻ പറ്റുള്ളൂ. പിന്നീട് നമ്മുടെ ഡൗട്ട് ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആർടിമിയെ ഫീഡ് ചെയ്തതിനെ കുറിച്ചാണ് നമ്മൾ ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫീഡ് ചെയ്യുന്നതിനെ കുറിച്ച് സ്റ്റോർ ചെയ്തതിനെ കുറിച്ചുമാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് ഫീഡ് ചെയ്യുമ്പോൾ ഇതിൽ ആദ്യത്തെ ഡൗട്ട് പോലെ തന്നെ നമുക്ക് എത്ര ഫ്രൈസിന് കൊടുക്കാൻ പറ്റും, അതുപോലെ തന്നെ എത്ര നേരം കൊടുക്കാൻ പറ്റും. അതായത് നമ്മുടെ ആർടിമിയ ഒരു ഫസ്റ്റ് ഒരു ബാച്ച് ആർടിമിയാണ് ഒരു ഇത് പറഞ്ഞ പോലെ നമുക്കൊരു 200 fries ഉണ്ടെന്ന് വെച്ചാൽ നമുക്കൊരു ആർടിമിയ സിസ്റ്റി ക്യാപ്സ്യൂള് നമുക്ക് അതിന് അവർക്ക് കൊടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്കൊരു 3 days ഇല്ലെങ്കിൽ ഒരു 4 days വെച്ച് നമുക്കൊരു 2 days കൊടുക്കാം. അതായത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആർടിമിയ ഹാച്ച് ചെയ്ത് ആർടിമിയ വെള്ളത്തിലിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച് നമുക്ക് നെക്സ്റ്റ് ഡേ യൂസ് ചെയ്ത് നമുക്ക് 2 days വരെ കൊടുക്കാം ഒരു ബാച്ച് ബീറ്റ ഫ്രൈസ് ഉണ്ടെങ്കിൽ. അതായത് ഓവർ ഫീഡിങ് ഇല്ലാതെയാണ് ഞാനീ പറയുന്നത്, ഓവർ ഫീഡിങ് ഇല്ലാതെ കറക്റ്റ് എമൗണ്ടിൽ നമ്മൾ ഫീഡ് ചെയ്യുകയാണെന്ന് വെച്ചാൽ.
പിന്നീട് നമ്മുടെ ഫീഡിങ് ടൈം എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കത് ഓരോരുത്തർ നമ്മൾ കൊടുക്കുന്ന പോലെയാണ്. ചിലവർ 3 നേരം കൊടുക്കാറുണ്ട്, ചിലവർ 4 നേരം കൊടുക്കാറുണ്ട്. എൻ്റെ ഒരു രീതി പറയുകയാണെന്ന് വെച്ചാൽ ഞാനൊരു 4 നേരം കൊടുക്കും, അത് ലിമിറ്റായിട്ട്, ഇല്ലെങ്കിൽ ഒരു 5 നേരം കൊടുക്കും. അതായത് ഫുഡ് കുറച്ച്, ആർടിമിൻ്റെ എമൗണ്ട് കുറച്ച്, ഫീഡിങ് ടൈം കൂട്ടിയിട്ട്. അതായത് നമ്മളിപ്പോൾ ഓവർ ഫീഡിങ് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ചത്തുപോകും. അപ്പോൾ നമ്മൾ ഒരു 5 നേരം കൊടുക്കാം, പക്ഷേ അതൊരു കറക്റ്റ് ബീറ്റ ഫ്രൈസിന് കിട്ടാവുന്ന ഒരു എമൗണ്ടിൽ കുറച്ച് കൊടുക്കുക. അങ്ങനെ കൊടുത്താൽ നമുക്ക് 5 നേരം കൊടുക്കാം. അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ബീറ്റ ഫ്രൈസിന് നല്ലതാണ്. അതുപോലെ തന്നെ ആർ ടി എം ഒരുപാട് ഓവർ ഫീഡിങ്ങായി പോവും, വേസ്റ്റായി പോകത്തുമില്ല. ുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അൺഹാച്ചഡ് ആയിട്ടുള്ള സിസ്റ്റ്, അതായത് ഹാച്ച് ചെയ്യാത്ത എഗ്ഗ്. നമ്മുടെ വെള്ള ബീറ്റ ഫ്രൈസിനൊക്കെ കൊടുക്കുന്ന, ഗപ്പി ഫ്രൈസിനാണെങ്കിൽ കൊടുക്കുന്ന സമയത്ത് കൊടുക്കാനോ കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും ഇല്ല. അതായത് ആർ ടി എമ്മിയുടെ ഷെല്ലോ ആർ ടി എമ്മിയുടെ വിരിയാത്ത സിസ്റ്റോ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൈസ് ചത്തുപോകും. അതുപോലെ തന്നെ അതിന് ഡൈജസ്റ്റ് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഒരുപാട് ബീറ്റ ഫ്രൈസ് എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ആദ്യ കാലങ്ങളിൽ നമ്മുടെ എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് ചത്തുപോയിട്ടുണ്ട്. എനിക്ക് അറിയാത്തതുകൊണ്ട് പിന്നീടാണ് ഞാൻ എനിക്ക് മനസ്സിലായത് ആർ ടി എം സിസ്റ്റിൻ്റെ ഷെല്ല് അതുപോലെ തന്നെ സിസ്റ്റ് അൺഹാച്ചഡ് ആയിട്ടുള്ള എഗ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് മീനുകൾ ചത്തുപോകും. അപ്പോൾ അത് അങ്ങനെ ആരും ചെയ്യരുത്. മാക്സിമം ആക്റ്റീവ് ആയിട്ടുള്ള ലൈവ് ആർ ടി എം മാത്രം കൊടുക്കുക, വേറെ ഒന്നും കൊടുക്കാതിരിക്കുക. പിന്നെ നമ്മുടെ ആർ ടി എം സ്പൈറലിനെ മിക്സ് ചെയ്യുന്നത് അതിൻ്റെ ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആർ ടി എം തന്നെ ഒരു ഹൈലി പ്രോട്ടീൻ ആയിട്ടുള്ളൊരു ഫുഡാണ്. അപ്പോൾ അതിന് നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് അതിൻ്റെ ഇപ്പോൾ ഒരു സ്പൈറലിനെ മിക്സ് ചെയ്ത് എക്സ്ട്രാ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ബീറ്റാ ഫ്രൈസിനൊക്കെ സ്പൈറലിന അല്ലെങ്കിലും കുഴപ്പമില്ല, ആർ ടി എം ആണ് അതിന് മെയിനായിട്ട് വേണ്ടത്. നമുക്ക് കുറച്ച് വലുതായ മീനുകൾക്കൊക്കെ സ്പൈറലിന മിക്സ് ചെയ്ത് കൊടുക്കുക. അതായത് ആർ ടി എമ്മിയുടെ ഒപ്പം ഇല്ലെങ്കിലും നമുക്ക് ഈ കൂത്താടി ആണെങ്കിലും മൊയിനി ആണെങ്കിലൊക്കെ അതിന് സ്പൈറലിനെ മിക്സ് ചെയ്തിട്ട് ഒരു 35 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 40 മിനിറ്റ്സ് വെച്ചിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ അത് കൊടുക്കാം. പക്ഷേ ആർ ടി എം സിസ്റ്റിൻ്റെ ഒപ്പം, ആർ ടി എം ലൈവ് ആർ ടി എം നമ്മൾ ഹാച്ച് ചെയ്ത ആർ ടി എമ്മിയോടൊപ്പം കൊടുക്കേണ്ടത് എത്രത്തോളം വാല്യുബിൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ സ്റ്റോറിംഗ് മെത്തേഡ് ചോദിച്ചിട്ടുണ്ട് ഒരുപാട് പേര്. ആർ ടി എം എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു, സ്റ്റോർ ചെയ്ത് വെക്കുന്ന രീതി എന്താണെന്ന് വെച്ചാൽ നമ്മൾ സിസ്റ്റൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു നോർമൽ കൂളായിട്ടുള്ള ടെമ്പറേച്ചർ, അതായത് കുറേ കുറച്ച് പേര് ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അത് കുഴപ്പമില്ല ഫ്രിഡ്ജിൽ. ഞാനിപ്പോൾ നോർമലായിട്ടൊരു വെയിലൊന്നും കൊള്ളാതെ ഒരു നോർമൽ ടെമ്പറേച്ചർ, അതായത് എപ്പോഴും ഒരു ജസ്റ്റ് ഒരുപാട് ടെമ്പറേച്ചർ ഡിഫറൻസ് ഒന്നും വരാത്ത ഒരു സ്ഥലത്താണ് വെച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു തണുപ്പ് കിട്ടുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ആർ ടി എം സിസ്റ്റ് ആർ ടി എം ഫ്ലേക്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ എയർ ടൈറ്റ് ആയിട്ട് വെക്കണം. ഇല്ലാ വെച്ചാൽ അത് എയർ കയറിയിട്ട് അത് അതിൻ്റെ ഒരു ആ ഒരു ക്രിസ്പിനെസ് പോവും. അതുകൊണ്ട് ആർ ടി എം സിസ്റ്റം ഇപ്പോൾ മാക്സിമം എല്ലാവരും കൂളായിട്ടുള്ള സ്ഥലത്ത് എടുത്ത് വെക്കാൻ നോക്കുക. ആർ ടി എം ഫ്ലേക്സ് ആണെന്ന് വെച്ചാൽ മാക്സിമം എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിലോ എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കവറിലൊക്കെ ഇട്ട് വെക്കുക. ഫ്രോസൺ ആർ ടി എം ആണെന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം എപ്പോഴും നമ്മൾ ഫ്രീസറിൽ തന്നെ വെക്കണം. അത് യൂസ് ചെയ്യുമ്പോൾ മാത്രം പുറത്തെടുത്ത് കുറച്ച് എടുത്ത് യൂസ് ചെയ്യുക, ബാക്കി വെള്ള നേരമൊക്കെ ഫ്രീസറിൽ തന്നെ വെക്കണം. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ്. നമ്മൾ ഇനി പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടിക്കൂടി പോകും. അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് ബാക്കിയുള്ള ഡൗട്ട്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും, ലൈക്ക് ചെയ്യുക എല്ലാവരും. മാക്സിമം ഫിഷ് ലവേഴ്സ് ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം. താങ്ക് യു.